നമസ്കാരം. മലയാളി പ്രേക്ഷകരെ ഏറെ ഞെട്ടലോടെയാണ് ശരണ്യയുടെ വിയോഗ വാർത്ത ശ്രവിച്ചത്. ഇനിയും നടിയുടെ വേർപാട് വിശ്വസിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. ബ്രെയിൻ ട്യൂമറിനോട് പടപൊരുതിയ ശരണ്യ പ്രേക്ഷകരുടെ മനസ്സിൽ അതിജീവനത്തിന്റെ പ്രതീകമായിരുന്നു. ജീവിതത്തിലേക്ക് തിരികെ എത്തുമ്പോഴായിരുന്നു കോവിഡും ന്യൂമോണിയയും നടിക്ക് വീണ്ടും വില്ലനായത്. ട്യൂമറിനോട് പടപൊരുതി വിജയിച്ച ശരണ്യ വീണ്ടും ജീവിതത്തിലേക്ക് ശക്തമായി തിരികെ എത്തുമെന്ന് അവസാനം വരെ വിശ്വസിച്ചിരുന്നു. എന്നാൽ ഏറ്റവും ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. ഒരുപാട് ആഗ്രഹം ബാക്കിയാക്കിയാണ് ശരണ്യ ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞിരിക്കുന്നത്. നടിയുടെ വാക്കുകൾ ഇന്നും ഏറെ വേദനയോടെയാണ് മലയാളികളും പ്രേക്ഷകരും സുഹൃത്തുക്കളും ഓർമ്മിക്കുന്നത്. ശരണ്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം സഫലമാക്കാതെയാണ് നടി ചമയങ്ങളില്ലാത്ത ലോകത്തിലേക്ക് യാത്രയായിരിക്കുന്നത്. 2012 ശരണ്യയ്ക്ക് ബ്രെയിൻ ട്യൂമർ കണ്ടെത്തുന്നത്. മിനി സ്ക്രീനിൽ തിളങ്ങി നിൽക്കുമ്പോഴായിരുന്നു നടിക്ക് രോഗം സ്ഥിരീകരിക്കുന്നത്. നിരവധി ചികിത്സകളും ശസ്ത്രക്രിയകളും നടത്തിയിരുന്നു. എന്നാൽ ചികിത്സയുടെ ആദ്യഘട്ടങ്ങളിൽ നടി സീരിയലുകളിൽ അഭിനയിച്ചിരുന്നു. അഭിനയത്തിലുള്ള അതിയായ ആഗ്രഹമായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയിലും നടിയെ ക്യാമറയ്ക്ക് മുന്നിലെത്തിച്ചത്. എന്നാൽ അധികം പിടിച്ചു നിൽക്കാൻ ശരണ്യയ്ക്ക് കഴിഞ്ഞില്ല. മിനി സ്ക്രീനിൽ നിന്നും പെട്ടെന്ന് അപ്രത്യക്ഷയാവുകയായിരുന്നു. എന്നാൽ നാളുകൾക്ക് ശേഷം ശരണ്യയുടെ രോഗവിവരം പ്രേക്ഷകർ അറിഞ്ഞു. തുടരെ തുടരെയുള്ള സർജറികൾ ശരണ്യയുടെ ആരോഗ്യസ്ഥിതിയെ കാര്യമായി ബാധിച്ചിരുന്നു. ശരീരം തളർന്നു പോവുകയായിരുന്നു. നടി സീമാജി നായരിലൂടെയാണ് ശരണ്യയുടെ അവസ്ഥ പ്രേക്ഷകർ അറിയുന്നത്. എന്നാൽ ചികിത്സകൾക്കൊടുവിൽ ശരണ്യ യഥാർത്ഥ ജീവിതത്തിലേക്ക് മടങ്ങി എത്തുകയായിരുന്നു. പ്രേക്ഷകർ ഏറെ സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. ട്യൂമറിൽ നിന്ന് ജീവിതത്തിലേക്ക് നടന്നുകയറി ശരണ്യ തൻ്റെ പുനർജന്മമായിട്ടാണ് കണ്ടത്. രണ്ടാം ജന്മം പുതിയ വീട്ടിലായിരുന്നു നടി ആരംഭിച്ചത്. നല്ല മാറ്റങ്ങളായിരുന്നു ശരണ്യയിൽ കണ്ടത്. ശരണ്യയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അഭിനയത്തിലേക്ക് മടങ്ങി വരിക എന്നത്. യൂട്യൂബിന് നൽകിയ അഭിമുഖങ്ങളിലൂടെ ഇക്കാര്യം നടി വെളിപ്പെടുത്തിയിരുന്നു. പഴയതുപോലെ അഭിനയത്തിൽ തിരികെ എത്തണമെന്ന അതിയായ ആഗ്രഹം ശരണ്യയ്ക്കുണ്ടായിരുന്നു. അത് വാക്കുകളിലും വ്യക്തമായിരുന്നു. ശരണ്യയുടെ വിയോഗ വാർത്ത പുറത്തു വന്നതോടെ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാവുകയും ചെയ്തു. ഏറെ വേദനയോടെയാണ് നടിയുടെ ഈ വാക്കുകൾ പ്രേക്ഷകർ കേട്ടിരുന്നത്. കഴിഞ്ഞ മെയ് 23 ശരണ്യയ്ക്ക് കോവിഡ് ബാധിച്ച് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. നടിയുടെ അവസാന നില ഗുരുതരമായതിനെ തുടർന്ന് വെന്റിലേറ്റർ ഐസിയുവിലേക്കും മാറ്റിയിരുന്നു. എന്നാൽ ജൂൺ 10 കോവിഡ് നെഗറ്റീവായി. തുടർന്ന് ഐസിയുവിൽ നിന്ന് മുറിയിലേക്ക് കൊണ്ടുവന്നിരുന്നു. എന്നാൽ അന്ന് തന്നെ വീണ്ടും പനി കൂടുകയും വീണ്ടും ഐസിയുവിലേക്ക് മാറ്റുകയും ചെയ്തു. പ്രിയപ്പെട്ട താരത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ച് സഹപ്രവർത്തകരും ആരാധകരും രംഗത്തെത്തിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.